വ്യഭിചാരമടക്കമുള്ള നിഷിദ്ധമായ മാർഗങ്ങളിലേക്ക് രഹസ്യമായിട്ടാണെങ്കിലും നിങ്ങൾ കടന്നു ചെല്ലരുത്. എങ്ങനെയായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് സാക്ഷിയായിരിക്കും. സൃഷ്ടികളിൽ നിന്ന് നിങ്ങൾ അത്തരം കുറ്റകൃത്യങ്ങൾ മറച്ചു ചെയ്താൽ പകൽമാന്യന്മാരായി നിങ്ങൾക്ക് നിലകൊള്ളാമെങ്കിലും നിങ്ങളുടെ ഈമാനിനെ തകർക്കുന്ന, ഈമാനിന്റെ വെളിച്ചത്തെ അണച്ചു കളയുന്ന ഒരു മഹാദുരന്തമാണിത്. അതുകൊണ്ട് രഹസ്യമായിട്ടാണെങ്കിലും ഈ മേഖലയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുത്. സൂറത്തു അൻആമിലൂടെ അല്ലാഹു പറഞ്ഞത് അതാണ്, നീചമായ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. വേറൊരു ഭാഗത്ത് ഈ ഭാഷ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട് നേരെ സിന എന്ന പ്രയോഗത്തോടെ. ഇവിടെ അല്ലാഹു പറയുന്നത് നീചമായ കർമ്മങ്ങളിലേക്ക് നിങ്ങൾ അടുത്തു പോവുക പോലും അരുത്, അതിന്റെ ചാരത്തേക്ക് എത്തി നോക്കുക പോലും പാടില്ല. മാ ലഹറ മിൻഹാ വമാ ബതൻ, പരസ്യമായിട്ടാണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും അത്തരം മേഖലകളിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പരിശുദ്ധമാക്കി കണക്കാക്കിയ ഒരു ശരീരത്തെ അകാരണമായി നിങ്ങൾ വധിക്കരുത്. കൊലപാതകം എന്ന കുറ്റം പറയുന്നതിന്റെ കൂടെയാണ് ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ കാര്യം അല്ലാഹു പറയുന്നത്. വേറൊരായത്ത് കഴിഞ്ഞയാഴ്ച ഓതി കേൾപ്പിച്ച് ഇവിടെ വിശദീകരിച്ച ആയത്തിലും ഇക്കാര്യം പറഞ്ഞ ഉടനെ കൊലപാതകത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ വലിയ കുറ്റങ്ങളുടെ കൂട്ടത്തിൽ പട്ടികയിലാണ് അല്ലാഹു ഈ വിഷയം എണ്ണുന്നത്. ഇതൊക്കെ ഉപദേശിച്ച് പടച്ച തമ്പുരാൻ നമ്മെ വിളിച്ചു പറയുന്നു, ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَعْقِلُونَ ذَلِكُمْ وَصَّاكُمْ بِهِ, ഇതൊക്കെ അല്ലാഹു നിങ്ങളോട് നടത്തുന്ന വസിയത്ത്. ഈ ഉപദേശങ്ങളൊക്കെ പടച്ച തമ്പുരാൻ സത്യവിശ്വാസികളുടെ മുമ്പാകെ പറയാനുള്ള വസിയത്തുകളാകുന്നു. ലഅല്ലക്കും തഅഖിലൂൻ, അവർ എന്താ ബുദ്ധി ഉപയോഗപ്പെടുത്താത്തത്, ചിന്തിക്കാത്തത്? നിനക്ക് ഇവിടെ ജീവിച്ചാ മതിയോ? ഇവിടത്തെ താൽക്കാലിക സുഖം മതിയോ? ഈ ദുനിയാവിലെ ചുരുങ്ങിയ ആയുസ്സിലുള്ള ആഹ്ലാദവും സന്തോഷവും മതിയോ? ആലോചിച്ചോ? നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ അതിൽ നിന്നെല്ലാം വേർപെട്ടു പോന്നുകൊണ്ട് ശാശ്വതമായ ഭാവിക്ക് വേണ്ടി, ബാസുരമായ പാരത്രിക ജീവിത സൗഖ്യത്തിന് വേണ്ടി സത്യവിശ്വാസികൾ കഠിനാധ്വാനം ചെയ്യുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ജാഹിലിയ കാലത്തൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, വ്യഭിചാരമടക്കമുള്ള തോന്നിയാസങ്ങൾ രഹസ്യമായി ചെയ്താൽ അത്ര കുഴപ്പമില്ല, പരസ്യാക്കുമ്പോഴാ വലിയ തെറ്റ്. പരസ്യാക്കി തെറ്റ് ചെയ്താൽ വലിയ തെറ്റെന്നെയാണ്, ഇന്നും അതന്നെയാണ്. പക്ഷെ രഹസ്യമാക്കി ചെയ്താലും അത് കടുത്ത അപരാധമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, വകാനു ഫിൽ ജാഹിലിയത്തി ലാ യറൗന ബിസ്സിനാ ബഅ്സൻ ഫിസ്സിർരി, സ്വകാര്യമായി ആരെങ്കിലും അത് ചെയ്തു എന്ന് കേട്ടാൽ ജനങ്ങൾ അത് മുഖവിലക്കെടുക്കൂല, അത് പരിഗണിക്കൂല. എന്നാലോ വയസ്തഖ്ബിഉനഹു ഫിൽ അലാനിയ, പരസ്യമായി അന്ന് ചെയ്യുകയാണെങ്കിൽ അത് മോശമായി അവർ വിലയിരുത്തുകയും തെറ്റായി അവർ അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഫഹറമല്ലാഹുൽ ഫവാഹിഷ ഫിസ്സിർരി വൽ അലാനിയ, അതുകൊണ്ട് അല്ലാഹു ഇത്തരത്തിലുള്ള അരുതാത്ത കാര്യങ്ങൾ വിലക്കി പഠിപ്പിച്ചു തന്നു. ഫിസ്സിർരി വൽ അലാനിയ, മുഅ്മിനെ നിന്റെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ, നിന്റെ ലക്ഷ്യം റബ്ബിന്റെ പൊരുത്തവും സ്ഥിരതവുസുമാണെങ്കിൽ, നിന്റെ ആഗ്രഹം പാരത്രിക ലോകത്തെ അനശ്വരമായ സൗഖ്യമാണെങ്കിൽ, തീർച്ചയായിട്ടും രഹസ്യമായ അവസ്ഥയിലും നീ മാറി നിൽക്കണം ഈ തിന്മയിൽ നിന്ന്. മാറി നിന്നിട്ടില്ലെങ്കിൽ എന്താ, ആളുകളെ മുന്നിൽ വലിയ ആളാകാം, പക്ഷെ ഈമാൻ ഉണ്ടാവില്ല, ഈമാൻ ഉണ്ടാവുകയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലാ യസ്നി സാനി
വ്യഭിചരിക്കുന്ന ഒരാൾ വ്യഭിചരിക്കുന്നില്ല, വഹുവ മുഅ്മിനുൻ, മുഅ്മിനായ അവസ്ഥയിൽ. ആ സമയത്ത് അവന് മുഅ്മിനല്ല, മുഅ്മിനായ അവസ്ഥയിൽ ആ തിന്മ ഒരു മനുഷ്യനും ചെയ്യുന്നില്ല. മാത്രല്ല, ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ആ സമയത്ത് സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻസനാ فَقَدْ نَزَعَ اللَّهُ مِنْهُ الْإِيمَانَ. ഒരാൾ തനിക്ക് വിലക്കപ്പെട്ട മാർഗത്തിലൂടെ വികാരശമനം നടത്താൻ ചെന്നാൽ നസഅല്ലാഹു മിൻഹുൽ ഈമാൻ, അല്ലാഹു അവനിൽ നിന്ന് ഈമാൻ ഇങ്ങനെ ഊരിയെടുക്കും, അല്ലാഹു അവന്റെ ഈമാനിനെ ഇങ്ങ് വലിച്ചെടുക്കും. ഏതുപോലെ കമാ യഖ്ലഉൽ ഇൻസാനു ഒരാൾ തന്റെ നീളം കുപ്പായം കമീസ് തലയിലൂടെ ഊരിയെടുക്കും വിധം, ഒരു കമീസ് ഇങ്ങനെ തലയിലൂടെ വലിച്ചൂരിയെടുക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനിന്റെ ഈമാൻ വലിച്ചൂരിയെടുക്കും. ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളാണിതൊക്കെ. മഹാനായ ഇഖ്തിരിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഹദീസ് വിശദീകരിച്ചു തന്നപ്പോ, ഇബ്നു അബ്ബാസ് തങ്ങൾ ഇത് വിശദീകരിച്ചു തന്നപ്പോ ഞാൻ ചോദിച്ചു, കൈഫ യുഹ്ലഉൽ ഈമാനു മിൻഹു, എങ്ങനെയാണ് ഒരു മുഅ്മിനിന്റെ ഈമാൻ ഊരപ്പെടുക, ഒരു മുഅ്മിനിന്റെ ഈമാൻ എങ്ങനെ വലിച്ചൂരുക, അതെങ്ങനെയാ നടക്കുക? ഫഖാല റളിയല്ലാഹു അൻ, പ്രസിദ്ധ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാകദാ, ഇതേ ഇത് പ്രകാരം വിശദീകരിച്ചു, അവിടത്തെ കയ്യിലെ വിരലുകൾ കോർത്ത് പിടിച്ചിട്ട് കാണിച്ചു തന്നു, സുമ്മ അഖ്റജഹ, അതങ്ങനെ വലിച്ചുരിയിട്ട് പറഞ്ഞു, ഹാക്കത, ഇങ്ങനെ അവന്റെ ഈമാൻ, അവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈമാൻ ഇവിധം ഊരപ്പെടുന്നതാകുന്നു. എന്നാലോ ഒരു വിശ്വാസിയിൽ ഈ കുറ്റകൃത്യം പറ്റിപ്പോയി, അങ്ങനെ സംഭവിച്ചു പോയതിനു ശേഷം അവൻ പശ്ചാത്തപിച്ച് നന്നായാൽ പിന്നെ ആ കുറ്റകൃത്യത്തിലേക്ക് മടങ്ങിച്ചെല്ലാതിരുന്നാൽ ഇതുപോലെ ഈമാൻ അവനിലേക്ക് മടങ്ങി വരും. എന്നിട്ട് ഇങ്ങനെ കൈവിരലുകൾ കോർത്ത് കാണിച്ചു കൊടുത്തു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആലോചിക്കേണ്ട വിഷയം എന്താ? ഈ ഒരു കുറ്റം ആരിലെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, തൗബയില്ലാതെ മരണപ്പെടുകയാണെങ്കിൽ, ഈമാനില്ലാത്ത മരണമായിരിക്കും സംഭവിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്താ ആമീൻ പറയാനൊരു മടി? ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണോ? ആമീൻ കാര്യമായിട്ടൊന്നും സാധാരണ ദുവ നടത്തുന്നമായിരുന്നു ആമീൻ കേൾക്കുന്നില്ല. പറഞ്ഞില്ലേ, കണ്ണുകൊണ്ടെങ്കിലും വ്യഭിചരിക്കാത്തവർ ആരാ നമ്മുടെ കൂട്ടത്തിലുണ്ടാവുക? മനസ്സുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും അതിന്റെ മാർഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാഗികമായി അവരൊക്കെ വ്യഭിചരിച്ചവരാണെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താക്കീത് നാം ആരും അവഗണിച്ചു തള്ളരുത്. വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. ഈ ഹദീസു ആയത്തൊക്കെ കേട്ടിട്ടാണ് സ്വഹാബികളിൽ പലരും പേടിച്ചിട്ട്, കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ, തിരുസന്നിധിയിൽ ചെന്ന് പറഞ്ഞു സ്വഹാബികൾ, ഞങ്ങൾ ഈ വികാരത്തെ അങ്ങ് കൊന്നുകളഞ്ഞാലോ നബിയെ, ബോഗേച്ചയെ എന്നേക്കുമായി ഞങ്ങളുടെ പ്രകൃതിയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞാലോ നബിയെ, ചോദിച്ചല്ലോ അവർ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അനുവാദം നൽകിയില്ല. പരീക്ഷണ ലോകത്ത് ഒഴുക്കിനെതിരെ നീന്തുന്നവർക്കാണ് റാങ്ക്. ഇത് നശിപ്പിച്ചു കളഞ്ഞൊരാൾ ഭക്തനായതുകൊണ്ട് കാര്യമില്ല. ഇത് ഉണ്ടായിരിക്കെ അതിനെതിരെ ജിഹാദ് നടത്തി സ്വന്തത്തോട് ധർമ്മസമരത്തിൽ ഏർപ്പെട്ട് വിജയിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥ വിജയമെന്ന സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് ജ്ഞാനികൾ, സന്യാസിമാർ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയിൽ ഈ കാമവികാരത്തെ, ഭോഗേച്ഛയെ പൂർണ്ണമായി പരിത്യജിച്ച് വിവാഹം വേണ്ടെന്ന് വെച്ച് പൂർണ്ണമായി ധ്യാനത്തിലേർപ്പെടാൻ ഒരുങ്ങിയ ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം തീരുമാനിച്ചു കല്യാണം വേണ്ട, ഒന്നും വേണ്ട, ഇതങ്ങ് അവഗണിച്ച്
ഏത് സമയത്തും പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായി ജീവിക്കാമെന്ന് ഒരു സന്യാസിയായ മനുഷ്യൻ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ ഇഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം കല്യാണം വേണ്ടാന്ന് വെച്ചു, ഇത്തരം ഭൗതികമായ സുഖങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചു, ദുനിയാവിനെ തൊലാത്ത് ചൊല്ലി അങ്ങനെ ജീവിക്കാൻ ഉറച്ചിട്ട് അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ നന്നായി ജീവിക്കാൻ തീരുമാനിച്ച ആ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ വികാരത്തിന്റെ മുന്നിൽ തോറ്റുപോയി. നിസ്കരിക്കാൻ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ദിക്ര് ചൊല്ലാൻ എനിക്ക് പറ്റുന്നില്ല, ഒഴിഞ്ഞ മനസ്സോടെ റബ്ബിനോട് എന്തെങ്കിലും ദുആ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ അരുതാത്ത ഭാഗങ്ങളിലൂടെ മേഞ്ഞു നടക്കുമ്പോ എനിക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. അങ്ങനെ എന്റെ ബോഗേച്ഛയോട് വികാരത്തോട് ഞാൻ തോറ്റുപോയി, ഒരു രക്ഷയില്ലാണ്ടായി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, പടച്ചോനെ ഈ ഒരു ദുസ്വഭാവം എന്നിൽ നിന്ന് മാറ്റണേ റബ്ബേ, എനിക്ക് നിന്നിലേക്ക് അടുക്കണം, നീയാണ് എന്റെ ലക്ഷ്യം, നിന്റെ പൊരുത്തമാണ് എന്റെ അഭിലാഷം. അതുകൊണ്ട് അതിന് വിഘാതമാകുന്ന ഈ തടസ്സത്തിൽ നിന്ന്, ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ചാൽ തന്നെ ആരാധനയ്ക്ക് ഭംഗം വരികയും സമയക്കുറവ് നേരിടുകയും ചെയ്യും എന്നതുകൊണ്ട് അള്ളാഹുവേ ഈ സ്വഭാവം എന്നിൽ നിന്ന് മാറ്റണേ എന്ന് നിരന്തരമായി ഞാൻ റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു ദിവസം പാതിരാത്രിയിൽ തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഞാൻ അള്ളാഹുവിനോട് കരഞ്ഞ് ഇതുതന്നെയാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന കഴിഞ്ഞുള്ള ഉറക്കിൽ എനിക്കൊരു സ്വപ്ന ദർശനമുണ്ടായി. എന്താ സ്വപ്ന ദർശനം? റഅയ്തു ശഖ്സൻ ഫിൽ മനാം, ഒരു മനുഷ്യനെ, ഒരു നല്ല മനുഷ്യനെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. ഫഖാലലി, ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, മാലക്ക, നിനക്കെന്താണ് പറ്റിയത്? നിന്റെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ടല്ലോ, മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ, ഒരു നിരാശ പിടിപെട്ടതുപോലെയുണ്ടല്ലോ, മാലക്ക് നിനക്കെന്തു പറ്റി? ഫശക്കൗതു ഇലൈഹി, ഞാൻ എന്റെ മനപ്രയാസം ആ മനുഷ്യന്റെ മുമ്പാകെ വിശദീകരിച്ചു. അപ്പോൾ ഫഖാലലി, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, തഖറബ് ഇലയ്യാ, എന്നിലേക്കൊന്ന് അടുത്തു വരൂ, എന്റെ അടുത്തേക്ക് വരൂ എന്ന് സ്വപ്ന ദർശനത്തിൽ ആ വ്യക്തി എന്നോട് അടുത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. ഫതഖറബ്തു ഇലൈഹി, ഞാൻ ആ മനുഷ്യന്റെ ചാരത്തേക്ക് ചെന്നപ്പോ, ഫവളഅ യദഹു അലാ സദരി, അദ്ദേഹത്തിന്റെ കരം, ആ കരം എന്റെ നെഞ്ചത്തുനിന്ന് വെച്ചു. ഫവജത്തു ബർദഹാ ഫീ ഫുആദി വജമീഇ ജസദി, എന്തോ ഒരു തണുപ്പ് എന്റെ ഹൃദയത്തിലും നെഞ്ചിലാകെ ഒരു തണുപ്പ്, ആ കയ്യിന്റെ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഫഅസ്ബഹ്തു, പിറ്റേ ദിവസം ഞാൻ പുലർവേളയിൽ ഉണർന്നപ്പോ, ഫഖദ് സാലമാ ബീ, എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ദുസ്വഭാവം, ആ പ്രശ്നം മാറിക്കിട്ടി. നേരം വെളുത്ത് എണീറ്റ് നോക്കുമ്പോ മനസ്സ് വളരെ ഫ്രീ, വല്ലാത്ത സമാധാനം, ആരാധനക്കും ധ്യാനത്തിനും അനുകൂലമായ സാഹചര്യം, നല്ല സ്വസ്ഥമായ അവസ്ഥ, എനിക്ക് സന്തോഷമായി. ഞാൻ നന്നായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ശുക്ര് ചെയ്തു, ആരാധനയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കെ ഒരു വർഷമായപ്പോ പഴയ സ്വഭാവം പതുക്കെ പതുക്കെ ഇങ്ങനെ കയറി വരാൻ തുടങ്ങി. ഈ പോയ സാധനം, വികാരശക്തി എന്നിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. എന്തിനധികം പഴയ അവസ്ഥ തന്നെ എനിക്ക് വീണ്ടും അനുഭവപ്പെട്ടു. ദുആ ചെയ്യാനാവൂല, നിസ്കരിക്കാൻ പറ്റൂല, ചിന്ത കാടുകയറുന്നു, അരുതാത്ത മേഖലയിൽ എന്റെ മനസ്സ് വ്യഭിചരിക്കുന്നു. ഇങ്ങനെ പ്രയാസപ്പെട്ടു രണ്ടാമത്തെ തവണ ബുദ്ധിമുട്ടിയപ്പോ അപ്പോഴും അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. നീണ്ട പ്രാർത്ഥനക്കൊടുവിൽ ഫഅതാനീ ശഖ്സുൻ ഫിൽ മനാം, ആ വ്യക്തി സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു. എന്നോട് ചോദിച്ചതെന്താ? അതുഹിബ്ബു അൻ യദ്ഹബ മാ തജിദുഹു, ഈ പ്രശ്നം നിനക്ക് മാറിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? നിന്റെ മനസ്സിനെ ഒതുക്കി നിർത്താൻ പറ്റാൻ നീ ആശിക്കുന്നുണ്ടോ? കുൽത്തുനാൻ, എന്റെ പ്രശ്നം അതുതന്നെയാ, ഇതൊന്ന് മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടണം, ഇതാണ് ആശ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, മുദ്ദറഖബതക, നിന്റെ പിരടി ഒന്നിങ്ങ് നീട്ടു,
നിന്റെ പിരടി എന്റെ അരികിലേക്ക് കൊണ്ടുവന്നു നീട്ടു. ഫമദത്തുഹ, ഞാൻ പിരടി നീട്ടിക്കൊടുത്തു. ഫജറദ സൈഫം മിൻ നൂരിൻ, പ്രകാശത്താൽ ഉള്ള ഒരു വാള്, പ്രകാശം കൊണ്ട് ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു വാൾ അദ്ദേഹം ഉറയിൽ നിന്ന് ഊരിയെടുത്ത് ഫലറബ ബിഹി ഉനുഖി, എന്റെ പിരടി അങ്ങ് വെട്ടി. ഞാൻ ഞെട്ടി ഉണർന്നു, എന്റെ പ്രശ്നം മാറിയിട്ടുണ്ട്. സുഖായി, വൈകാരിക ചിന്ത മനസ്സിനില്ല, ഞാൻ ആരാധിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോ വീണ്ടും ആ സ്വഭാവം മാറി തിരിച്ചു വരികയാണ്. പൂർവാധികം ശക്തിയോടെ എന്റെ പ്രകൃതിയിലേക്ക് എന്റെ ചിന്തയിലേക്ക് കാമവികാരം തിരിച്ചു വന്ന് എന്നെ തടസ്സപ്പെടുത്തിയപ്പോ ഞാൻ നിരാശനായിക്കൊണ്ട് ദുഃഖിതനായിക്കൊണ്ട് പഠിച്ചവനോട് ദുആ ചെയ്തിട്ടും ഫലമില്ലല്ലോ പഠിച്ചവനെ, ഈ സ്വഭാവം മാറുന്നില്ലല്ലോ. അങ്ങനെ നിരാശയോടെ ഞാൻ ദുഃഖിച്ച് ജീവിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം എനിക്കൊരു അനുഭവമുണ്ടായി. എന്താ അനുഭവം? എന്റെ ഉള്ളിൽ നിന്നൊരാൾ എന്നെ ഉപദേശിക്കും പോലെ എനിക്കനുഭവപ്പെട്ടു. എന്റെ ഉള്ളിൽ നിന്നൊരാൾ എന്നോട് ഉപദേശിക്കുന്നത് പോലെ, കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനിന്റെ ഈമാനിനെ കമാലിയത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ, ഒരു വിശ്വാസിയെ പടച്ച തമ്പുരാൻ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാൽ, ആ മനുഷ്യനിൽ അല്ലാഹു ഒരു വാഇളിനെ, ഉപദേശകനെ അവന്റെ മനസ്സിൽ നിയോഗിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? അല്ല എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ ജഅല ലഹു വാഇളം മിൻ ഖൽബിഹി. അല്ലാഹു ഒരാളിൽ, ഒരു മുഅ്മിനിൽ ഖൈർ ഉദ്ദേശിച്ചാൽ, അവനെ രക്ഷപ്പെടുത്താൻ പടച്ച തമ്പുരാൻ തീരുമാനിച്ചാൽ, ജഅല ലഹു വാഇളം മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അതൊരു വാഴലുകാരനെ, ഒരു ഉപദേശകനെ അല്ലാഹു നിയമിക്കും. പിന്നെ പുറത്തുള്ള പ്രഭാഷകന്റെ ആവശ്യമില്ല, സീഡി കേൾക്കേണ്ട ആവശ്യമില്ല, വാഴലിന് പോകേണ്ട കാര്യം ഉണ്ടാവില്ല. എന്താ, വാഴലിന് പോയാൽ സദസ്സിലിരിക്കുമ്പോഴല്ലേ ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ അല്ലേ? ഈ ഉപദേശകൻ, ഈ ഉള്ളിലുള്ള ഉപദേശകൻ, മനസ്സിലുള്ള ഉപദേശകൻ, ഇത് സ്വഹാബത്തിന്റെ മാത്രം കാര്യമല്ല കേട്ടോ, ഔലിയാക്കളുടെ മാത്രം കാര്യമല്ല. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, അല്ലാഹു അവന്റെ ഒരു അടിമയിൽ ഖൈർ ഉദ്ദേശിച്ചാൽ, അവന് സ്വർഗം കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ, പടച്ച തമ്പുരാന്റെ പൊരുത്തം അവന് നൽകാൻ അല്ലാഹു തീരുമാനിച്ചാൽ, ജഅല ലഹു വാഇളം മിൻ ഖൽബിഹി, അവന്റെ ഹൃദയ ഭൂമിയിൽ അല്ലാഹു ഒരു ഉപദേശകനെ നിയമിക്കും. ഇത് ഔലിയാക്കളുടെ റേഞ്ച് പറയുന്ന നേരത്തെ പറഞ്ഞതല്ല. ആ ഉപദേശകൻ അരുതാത്ത മേഖലയിലേക്ക് വിശ്വാസി കടന്നു ചെന്നാൽ ഉള്ളിൽ നിന്ന് പറയും, അരുത്, നീ അങ്ങോട്ട് പോകരുത്, അവിടെ നരകക്കുഴിയാണ്, നിന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് തടസ്സമാണ്, നിന്റെ ആഖിറം നഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് ഉള്ളിലുള്ള വാഴലുകാരൻ പറയും. ഇങ്ങോട്ട് നമ്മൾ എത്തണം, എത്താനുള്ള മാർഗം എന്താ? അതും ഖുർആൻ തർത്തീബായി പറഞ്ഞിട്ടില്ലേ, ഓരോരുത്തരുടെയും മനം മാലിന്യം നിറഞ്ഞതാണ്, എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സ്. വമാ ഉബരിഉ നഫ്സീ ഇന്നൽ നഫ്സ ലഅമ്മാറതും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി. പ്രകൃതിയാൽ മനുഷ്യന്റെ മനസ്സ് സ്വാർത്ഥത നിറഞ്ഞതും ഒരുപാട് ദുഷ്പ്രേരണകൾ നിറഞ്ഞതുമാണ്. ഒരു കൊച്ചുകുട്ടി, രണ്ടോ മൂന്നോ വയസ്സ് പ്രായമായ കുട്ടി, കുട്ടിക്ക് എന്തെങ്കിലും ഒരു സാധനം വാപ്പച്ച് വാങ്ങിച്ചു കൊടുത്താല് വേറൊരാൾ വന്ന് ചോദിച്ചാൽ ആ കുട്ടിയൊക്കെ കൊടുക്കൂല, ആരെ അതിനെ പഠിപ്പിച്ചുകൊടുത്ത്, ഇതെന്റേതാണെന്ന ബോധം, മറ്റൊരാൾക്ക് ഇത് കൊടുത്തുകൂടാ എന്ന ബോധം ഈ കുഞ്ഞിനാരെ പഠിപ്പിച്ചുകൊടുത്ത്. കുഞ്ഞെ, ഇത് ആര് ചോദിച്ചാലും കൊടുക്കരുതിട്ട മോനെ, പഠിപ്പിച്ചിട്ടല്ലല്ലോ അത്, അത് പ്രകൃതിയിൽ, അതിന്റെ പ്രകൃതിയുടെ ഊട്ടുഗുണമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, നഫ്സ് അമ്മാറ ദുഷ്പ്രേരക മനസ്സ്, മനസ്സ് ഓരോരുത്തരോടും ദുഷിച്ചതേ ഉപദേശിച്ചു കൊണ്ടിരിക്കൂ. വമാ ഉബരിഉ നഫ്സീ ഇന്നൽ നഫ്സ ലഅമ്മാറതും ബിസ്സൂ, നിശ്ചയം മനസ്സ്, മനുഷ്യ മനസ്സ്, ലഅമ്മാറതും ബിസ്സൂ, ചീത്ത കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. അരുതാത്തതേ മനസ്സ് പറയൂ. തൗഹീദിന്റെ പടവാളുകൊണ്ട്, വിഗ്രന്ന വജ്രായുധം കൊണ്ട് ഈ മനസ്സിനോട് ഏറ്റുമുട്ടിയാൽ അതാണ് ജിഹാദ് അക്ബർ, ഏറ്റവും വലിയ യുദ്ധം അതാണ്.
മനസ്സിലുള്ള ഈ വികാരങ്ങളോട് ദുസ്വഭാവങ്ങളോട് തൗഹീദിന്റെ കെലിമയുടെ വാളുകൊണ്ട് ദിക്റാകുന്ന ആയുധം കൊണ്ട് പൊരുതിക്കഴിഞ്ഞാൽ, അധ്വാനിച്ചു കഴിഞ്ഞാൽ അവൻ പുരോഗമിക്കുമ്പോ ആദ്യത്തെ സ്റ്റേജിലെത്തും. ആ ആദ്യത്തെ സ്റ്റേജ് ഏതാ? നഫ്സ് ലവ്വാമ. ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖസിമു ബിൻ നഫ്സിൽ ലവ്വാമ. അല്ലാഹു പറഞ്ഞു നഫ്സ് ലവ്വാമ, വിമർശക മനസ്സ്. വേണ്ടാത്ത ഭാഗത്തേക്ക് പോകുമ്പോ മനസ്സ് പറയും ഉള്ളെന്ന് പറയും, ഏ ശരിയല്ലട്ടോ, നീ ആള് ശരിയല്ല. എന്ത്? സ്വന്തം ഉള്ളിൽ നിന്ന് സ്വന്തത്തോട് പറയും. വിമർശക മനസ്സ്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സ്. തന്നെ തന്നെ ഉപദേശിക്കുകയും അരുതാത്തത് സംഭവിക്കുമ്പോ സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന മനസ്സ്, ഇത് മുഅ്മിനിന് ആദ്യമായിട്ട് കിട്ടുന്ന മേഖലയാണ്. പുരോഗമിച്ച് പുരോഗമിച്ച് അവൻ എത്തിപ്പെടുന്ന തലമാണ്, മാനസികമായ പുരോഗതിയിൽ അവസാന തലത്തിൽ എത്തുന്നതാണ് നഫ്സ് മുത്തമഇന്ന. യാ അയ്യതുഹൻ നഫ്സുൽ മുത്തമഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയതം മർളിയ. പ്രശാന്ത മനസ്സ്, സമാധാനം സിദ്ധിച്ച മനസ്സ്, ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആകാശം ഇടിഞ്ഞിങ്ങി വീഴുകയാണെങ്കിൽ എനിക്ക് തടുത്ത ആകാശം നിൽക്കൂലല്ലോ. ഞാൻ തടുത്താല് ഇങ്ങോട്ട് പോന്നോട്ടെ, പടച്ചോൻ ആകാശത്തെ ഇടിച്ച് വീഴ്ത്തുകയാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോട്ടെ. ഇവിധം ഏതൊക്കെ ആപൽഘട്ടങ്ങൾ വന്നാലും പതറാത്ത മനസ്സ്, അതാണ് നഫ്സ് മുത്തമഇന്ന. അപ്പൊ ഈ ഞാൻ പറയാ, ഞാൻ ഈ സ്വപ്നത്തിൽ ഈ ദർശനം ഉണ്ടായി, എനിക്ക് ഈ വികാരത്തിൽ നിന്ന് ശമനൊക്കെ കിട്ടിയെങ്കിലും ഇങ്ങനെ രണ്ടുമൂന്ന് തവണ ഞാൻ ബുദ്ധിമുട്ടി, അവസാനം എന്റെ ഉള്ളിൽ നിന്നൊരു വാഴല്, ഒരു ഉപദേശകൻ എന്നോട് വന്നിട്ട് പറഞ്ഞത് എന്തറിയോ? വൈഹക്, എടാ വിഡ്ഡി, നീ എത്ര നാശം പിടിച്ചവനാ. കം തസ്അലുല്ലാഹ തആല റഫ്അ മാ ലാ യുഹിബ്ബു റഫ്അഹു. നീ അല്ലാഹുവിനോട് എത്ര തവണ ഉണ്ട് ദുആ ചെയ്യുന്നു? എന്ത്? റഫ്അ മാ ലാ യുഹിബ്ബു റഫ്അഹു. അള്ളാഹു നിന്നിൽ നിന്ന് മാറ്റാൻ ഉദ്ദേശിക്കാത്തത് നീ മാറ്റിത്തരാൻ എത്ര തവണ ഉണ്ട് പറയുന്നു? പടച്ച തമ്പുരാൻ നിന്റെ മനസ്സിൽ നിന്ന് അത് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല, അത് പൂർണ്ണമായി നിന്നിൽ നിന്ന് അകറ്റാനും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ റബ്ബ് തീരുമാനിക്കാത്തത്, നിന്നിൽ നിന്ന് പോക്കിക്കളയാനും നശിപ്പിക്കാനും അള്ളാഹു ഇഷ്ടപ്പെടാത്തത്, നീ അള്ളാഹുവിനോട് നിന്നിൽ നിന്ന് ഒഴിവാക്കിത്തരാൻ പറയുന്നത് വിഡ്ഢിത്തമല്ലേ? ഇതെന്റെ പൽബിൽ നിന്നൊരു വാഴല് വന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ നോക്കി നിന്നില്ല. വളരെ പെട്ടെന്നൊരു വിവാഹം കഴിച്ചു. ആ വിവാഹാനന്തരം എനിക്ക് വല്ലാത്ത മനസ്സാന്നിധ്യം വിവാദത്തിന് കിട്ടി. ധ്യാനത്തിന് എന്റെ മനസ്സ് പാകപ്പെട്ടു. എനിക്ക് സന്താന ഭാഗ്യമുണ്ടായി. വാസ്തവത്തിൽ അങ്ങനെ തന്നെയല്ലേ? ആരാധന പോലും പൂർണ്ണതയിലെത്താൻ ഈ വെള്ളിയാഴ്ച രാവിൽ ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇസ്ലാം പ്രത്യേക പുണ്യം പറയുന്നുണ്ട്. എന്താ അതിന്റെ കാരണം? വെള്ളിയാഴ്ച രാവിൽ അനുവദിക്കപ്പെട്ട മേഖലയിലൂടെ വികാരശമനം നടത്തൽ വളരെ പുണ്യമുള്ള ബുഖാരി അടക്കമുള്ള ഹദീസിൽ, ഒരുപാട് ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ, ഒരുപാട് ഹദീസിൽ അതിന്റെ മഹാത്മ്യം വിശദീകരിച്ചതായിട്ട് കാണാം. എന്താ അതിന്റെ പ്രത്യേകത? ജുമഅക്ക് വന്നിരിക്കുമ്പോ നല്ല ഫറാഹുൽ ഖൽബോടെ, ഹുദൂറുൽ ഖൽബോടെ, പൂർണ്ണ ഒഴിഞ്ഞ മനസ്സോടെ ദിക്റിലും ഫിക്റിലും ഉപദേശം ശ്രവിക്കാനും മനസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ, മനസ്സ് ഫ്രീ ആയിട്ട്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരുന്നവന് മറ്റൊരു ചിന്തയും പാടില്ല. പൂർണ്ണമായ ആരാധന, നിറഞ്ഞ മനസ്സോടുകൂടെയുള്ള പ്രാർത്ഥന, അതിന് സാധിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം പുണ്യമായി പരിശുദ്ധ ഇസ്ലാം അത് പഠിപ്പിച്ചു തന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ജ്ഞാനികൾ, ഒരുപാട് ജ്ഞാനികൾ, ഈ ജ്ഞാനി ഇങ്ങനെ വിവാഹം കഴിച്ചു. ജ്ഞാനികളുടെ ചരിത്രത്തിലൊക്കെ കാണാം, അവരൊന്നും ഒരിക്കലും ഈ വികാരശമനം ലക്ഷ്യമാക്കി അല്ല വിവാഹം കഴിച്ചത്. നബിമാർ, സിദ്ദീഖുകൾ, ഔലിയാക്കൾ, അവരുടെയൊക്കെ വിവാഹം ആലോചിച്ചാൽ അറിയാം, അവരൊന്നും ഈ ലോകത്ത് സുഖിക്കാൻ വേണ്ടിയിട്ടല്ല. വാസ്തവത്തിൽ ആരാധനയ്ക്ക് മനസാന്നിധ്യം കിട്ടാൻ അതിലുപരി ത്യാഗം സഹിക്കാൻ. കല്യാണം കഴിക്കുന്നത് എന്തിനാ? എന്തിനാ? പ്രധാനമായിട്ട് അവർക്ക് പറയാനുള്ളത് ത്യാഗം സഹിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹമൊക്കെ അത്തരത്തിലുള്ള വിവാഹമായിരുന്നല്ലോ. ത്യാഗം സഹിക്കാൻ വേണ്ടി, പ്രയാസങ്ങൾ സഹിച്ച് അല്ലാഹുവിങ്കൽ പ്രതിഫലം നേടാൻ വേണ്ടി. തസവ്വജ ബഅദുൽ ആരിഫീൻ, എനിക്ക് ഓർമ്മ വരുന്നു, ഒരു ആരിഫായ മനുഷ്യൻ കല്യാണം കഴിച്ചത്. ഞാനിത് സ്ത്രീകളെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റൂല. ഇപ്പൊ തന്നെ സ്ത്രീകളെ ക്ലാസ്സിൽ ചിലതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് വീട്ടിൽ ചെന്ന് ഇക്ക
ഉസ്താദ് അങ്ങനെയുള്ള പറഞ്ഞത് ഇക്കാന്റെ പോക്ക് ഓപ്പോസിറ്റാന്ന് പറഞ്ഞപ്പോ തൽക്കാലം മോള് ഇനി ക്ലാസ്സിന് പോക്ക് നിർത്തിയേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സ്ത്രീകൾ വരവ് നിർത്തിയിട്ടുണ്ട്. അപ്പോ ഇതൊന്നും പറയാൻ പറ്റൂല. ഇതെന്താ ഒരു ആരിഫിന്റെ ചരിത്രത്തില്, ആരിഫ് വിവാഹം കഴിച്ചു ബിംറഅത്തിന്റെ ഒരു പെണ്ണിനെ, എന്നിട്ട് ഫലം യസൽ യഹദിമുഹ, ആ ആരിഫ് ആ പെണ്ണിന് ഹിദുമ ചെയ്യാണ്, സേവനം ചെയ്യാണ്. സേവനം ചെയ്യാൻ അവൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുക ആര്? ഭർത്താവ്. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ എമ്പാടും ഇതിനു സമാനമായ ചരിത്രം കാണാം. ഫലം യസൽ യഹദിമുഹ, ആ പെണ്ണിന് വേണ്ടി ക്ലേശിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുകയാണ് വരനായ ആരിഫ്. ഇത് പറയുമ്പോ ഞങ്ങളൊക്കെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയല്ലേ അധ്വാനിക്കുന്നത്? ആ അധ്വാനല്ല, തിന്നാൻ കൊടുക്കുന്ന കേസല്ല ഈ പറയുന്നത്. അവൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ അദ്ദേഹം പുറത്ത് തൊഴിലിന് പോയി വന്നാ പിന്നെ അവൾക്ക് വേണ്ടി ക്ലേശിക്ക. അവസാനം ഈ പെണ്ണ് വശക്കത്ത് താലിക്ക ഇല അബീഹ, സ്വന്തം ഉപ്പാന്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് പരിഭവം പറഞ്ഞു. എന്താ പരിഭവം? ഭർത്താവിന്റെ പീഡന കഥകളെ കുറിച്ചോ ഭർത്താവിന്റെ ദുസ്വഭാവങ്ങളെ കുറിച്ചോ അല്ല ഭാര്യക്ക് പരാതി പറയാനുള്ളത്. എന്താ ഉപ്പാന്റെ അടുത്ത് എന്ന് പറഞ്ഞത്? ഉപ്പ ആ മനുഷ്യന്റെ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത പരിഭ്രമം തോന്നുന്നു. എന്തുകൊണ്ട്? വർഷങ്ങളായി ഞാൻ ആ മനുഷ്യന്റെ ഭാര്യയായി അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ ജീവിക്കുന്നു. ഇന്നോളം വർഷങ്ങളായിട്ട് ഇന്നോളം ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല, പ്രാഥമികാവശ്യം നിർവഹിക്കാൻ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ടില്ല. ഇല്ലാ വഹമലൽ മാഅ ഖബിലി ഇലൈഹി, ഞാൻ അവിടെ എത്തുന്നതിന്റെ മുമ്പ് എന്റെ ഭർത്താവ് വെള്ളവും കൊണ്ട് കക്കൂസിലെത്തും ആദ്യം, എന്നിട്ടേ ഞാൻ കക്കൂസിലെത്താറുള്ളൂ. മനസ്സിലായില്ല? ഇവിധമാണ് ഹത്തസ്തഹിയത്തിൽ മർആ, ആ പെണ്ണ് ഈ മനുഷ്യന്റെ ത്യാഗം കണ്ട് നാണിച്ചിട്ട് അവസാനം പരിഭ്രമത്തോടെ തന്റെ പിതാവിനോട് പറഞ്ഞ സംഭവം ഇഹ്യയിൽ തന്നെ കാണാം. ഇതിപ്പോ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ പണിയാവല്ലേ, ബാത്റൂമിൽ വെള്ളം കൊണ്ടു കൊടുക്കൽ പോയിട്ട് നമ്മളിപ്പോ വേണ്ട സേവനം തന്നെ ചെയ്യൂല. ഒരുപാട് ചരിത്രം കാണാം, നമുക്ക് ആ വിഷയമല്ല നമ്മുടെ വിഷയം. ഇപ്പൊ തസവ്വജ ബഅദു സൂഫിയ, ഒരു സൂഫിയായ മനുഷ്യൻ കല്യാണം കഴിച്ചു. ഇമ്റഅത്തൻ സയ്യഅത്തൽ ഖുലുഖി, ദുസ്വഭാവിയായ ഒരു പെണ്ണ്, വളരെ മോശം സ്വഭാവക്കാരി. ആളുകൾ ജ്ഞാനിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ലിമലാ തുത്തല്ലിത്തുഹ, മനുഷ്യ അവളെ അങ്ങോട്ട് കയറൂരി വിട്ടൂടെ, തൊലാവ്ക്ക് ചെല്ലിക്കൂടെ, അങ്ങയുടെ ഭാര്യയാകാനുള്ള യോഗ്യത ഒന്നുകൊണ്ടും അവൾക്കില്ല, അതുകൊണ്ട് അവളെ ഡൈവോഴ്സ് ചെയ്തുകൂടെ എന്ന് ജനങ്ങൾ ചോദിച്ചപ്പോ ഫഖാല, അദ്ദേഹം പറഞ്ഞത് അഹ്ഷ, എനിക്ക് ഭയമുണ്ട് അവളെ സഹിക്കാനും അവളെ ദുസ്വഭാവം പേറാനും പറ്റാത്ത ഒരാൾ ഞാൻ തൊലാഖ് ചൊല്ലിയാൽ അവളെ കല്യാണം കഴിക്കും. അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളെ കൊണ്ട് ആ വിവാഹം കഴിച്ച പുരുഷൻ ക്ലേശിക്കും. സഹിക്കാൻ പറ്റാതിരിക്കുമ്പോ ഞാൻ എന്തായാലും സഹിക്കും, അതുകൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടില്ല. എന്നാൽ സഹനശക്തിയില്ലാത്ത ആ മനുഷ്യൻ അവളെ സ്വന്തമാക്കിയാൽ അവളും ക്ലേശിക്കും. ഞാൻ കുറച്ച് ക്ലേശിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും അള്ളാന്റെ പൊരുത്തങ്ങോട്ട് സമ്പാദിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് സംഭവം. എന്താ, ജ്ഞാനികളൊക്കെ ഭാര്യമാരെ തന്റെ ഇംഗിതത്തിന് വഴങ്ങാനുള്ള ഉപകരണമായിട്ടല്ല കണ്ടത്. പിന്നെയോ, സ്ത്രീ ഹുറുമയാണ്, അവൾ വളഞ്ഞ എല്ലിൽ നിന്ന് പടക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് ആ വളവിനിടയിൽ ഞാൻ നിവർന്ന് നിൽക്കാൻ ശ്രമം നടത്തുമ്പോ ഒരിക്കലും എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റൂല. അങ്ങനെ ഞാന് മേൽക്കൂര, താഴ്ന്ന മേൽക്കൂര, വളരെ ഹൈറ്റ് കുറഞ്ഞ മേൽക്കൂരുള്ള ഭാഗത്ത് ഉയർന്ന ഹൈറ്റുള്ള മനുഷ്യൻ നിൽക്കുന്ന മാതിരി അങ്ങനെ ക്ലേശിച്ച് ജീവിച്ച് പുണ്യം നേടട്ടെ എന്ന് കരുതിയിട്ട്. അതുകൊണ്ടല്ലേ ജ്ഞാനികളൊക്കെ ഇങ്ങനെ സഹനശക്തിയുള്ള ആളുകൾക്ക് മക്കളെ പിടിച്ചുകൊടുത്തത്? എത്ര ചരിത്രം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഫാത്തിമ ബീവിയെ പട്ടിണിപ്പാവമായ അഴിയാർക്കാ കൊടുത്തത്. ഇന്നിപ്പോ ഇതൊക്കെ വാഴന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഒരുപാട് സംഭവമുണ്ട്. ഇന്നിപ്പോ ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബ വഴക്കുകൾ, ഇതിന്റെ ഒക്കെ പിന്നിലേ ഈ ദീനിയായ മര്യാദ പാലിക്കാത്തതാണ്. നമ്മൾ പറഞ്ഞ വിഷയം മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, മഹാനായ മനുഷ്യൻ, വഹുവ ഇമാമു താബിഈൻ, താബിഈങ്ങളിലെ ഇമാമാണ് ആര്? സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. ഈ മഹാനായ മനുഷ്യൻ, അദ്ദേഹം പ്രസിദ്ധനാണ് ഏതേത് സമയത്തും വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് പള്ളിയിലും വീട്ടിലും മാത്രമായി കഴിച്ചുകൂട്ടുന്ന താബിഈങ്ങളിലെ പ്രധാനിയായ മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു ദിവസം അങ്ങനെ കരയാണ്. കരഞ്ഞപ്പോ അത്താഹ് റളിയല്ലാഹു അൻഹു അടുത്ത് ചോദിച്ചു, ലിമത് യുബ്കീക, എന്തേ പ്രശ്നം?
എന്തിനാ കരയുന്നത്? ഒന്നുമല്ല, അള്ളാന്റെ ദീന് പറയാൻ പറ്റിയ ഒരു വേദി കിട്ടാത്തതുകൊണ്ട് കരയാണ്. പടച്ചോന്റെ കുറിച്ച്, അള്ളാന്റെ ദീനിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള വേദനയാൽ കരയാണ്. ഇതാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് സുന്ദരിയും സുമുഖിയും സൽഗുണ സമ്പന്നയുമായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. ആ പെൺകുട്ടിയിൽ ആകൃഷ്ടരായി പലരും വിവാഹാലോചന നടത്തി വന്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക്. എത്രത്തോളം അക്കാലത്തെ രാജാവായിരുന്ന അബ്ദുൽ മലിക് ബിനു മർവാൻ എന്നു പേരുള്ള ചക്രവർത്തി തന്റെ പുത്രൻ രാജകുമാരനായ വലീദിനു വേണ്ടി സയ്യിദിന്റെ മകളെ അന്വേഷിച്ച് സയ്യിദിന്റെ വീട്ടിലേക്ക് വന്നു. റളിയല്ലാഹു അൻഹു രാജകുമാരനു വേണ്ടി രാജാവ് കല്യാണം ആലോചിച്ചു. സയ്യിദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാണ്ഡിത്യത്തിന്റെ വിഷയത്തിൽ സത്യവിശ്വാസികൾക്കിടയിൽ കുറച്ചൊക്കെ അറിവുണ്ട് എന്ന കാര്യത്തിൽ അല്പം പ്രസിദ്ധി റബ്ബെനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടൊരിക്കലും ആ പ്രസിദ്ധി വെച്ചുകൊണ്ട് രാജാവിന്റെ മകനുമായി എന്റെ മകളെ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ, അവളെ കല്യാണം കഴിച്ചു തരാൻ ഞാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞ് ആ മഹാനായ പണ്ഡിതൻ നിരസിച്ചു. ഇക്കാരണത്താൽ രാജാവിൽ നിന്ന് ഒരുപാട് പീഡനം സയ്യിദ് റളിയല്ലാഹു അൻഹു അനുഭവിച്ചു. ചരിത്രത്തിൽ കാണാം, ഇങ്ങനെ രാജാവിന്റെ പുത്രന് പോലും കൊടുക്കാത്ത കുട്ടിയെ പിന്നെ ആർക്കാ കൊടുത്തറിയോ? ഞാന് അബ്ദുല്ലാഹിബിന് വദാ എന്ന് പറയുന്ന ദരിദ്രനായ ഒരു താബിഈ പറയാൻ, ഞാന് ഇടക്കിടെ സയ്യിദ് തങ്ങളുടെ സദസ്സിൽ പള്ളിയിൽ പോയി ഇരിക്കാറുണ്ട് ദീനു പഠിക്കാൻ. കുന്തു ഉജാലിസു സയ്യിദ് ഇബ്നുൽ മുസയ്യബ്, എന്റെ സ്ഥിരം പതിവാണ് ഇൽമുള്ളവരുമായിട്ടുള്ള സഹവാസം, അവരുമായിട്ടുള്ള ബന്ധം, അവരിൽ നിന്നുള്ള അധ്യാപനം, അവർ പഠിപ്പിച്ചു തരുന്നത് കേൾക്കുക. ഇങ്ങനെ ഞാൻ സയ്യിദുമായി ഞാൻ ഇടക്കിടെ ബന്ധപ്പെടാറുണ്ട്. ഫതഫഖദനി അയ്യാമാ, കുറെ ദിവസം ഞാൻ പള്ളിയിൽ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ പോയില്ല. ഫലമ്മാ അതൈതുഹു, ദീർഘനാളുകൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്നപ്പോ കാലലി എന്നോട് ഗുരു ചോദിച്ചു, ഐന കുന്ത അബ്ദുല്ല, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്, നീ എവിടെ ഇരുന്നു? കുൽത്തു, ഞാൻ പറഞ്ഞു, തൂഫിയത്ത് അഹ്ലി ഫസ്തഗൽതു ബിഹാ, എന്റെ ഭാര്യ മരിച്ചുപോയി ഗുരു, അകാല മരണം, ചെറുപ്പക്കാരിയായിരുന്നു, പെട്ടെന്ന് അവൾ എന്നിൽ നിന്ന് വേർപ്പെട്ടു പോയി. ഫസ്തഗൽതു ബിഹാ, അതുമായി ബന്ധപ്പെട്ട് ദുഃഖിച്ചു കുറച്ച് ഒന്ന് രണ്ട് ദിവസം, പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിച്ചുകൂട്ടി. ഇത് കേട്ടപ്പോ സയ്യിദ് എന്ന് പറയുന്ന താബിഈകളിലെ ഇമാം പറഞ്ഞു, ഹല്ല അഖ്ബർതന ഫഷഹീദന, എന്നിട്ടെന്തുകൊണ്ട് നീ ഞങ്ങളെന്നും അറിയിച്ചില്ല? അറിയിച്ചാൽ ഞങ്ങൾ വരുമായിരുന്നല്ലോ, വന്നിട്ട് ഞങ്ങൾ ആ മയ്യത്ത് സംസ്കരണത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നല്ലോ, നീ അറിയിച്ചില്ലല്ലോ. ഏതായാലും പോട്ടെ, അറിയിക്കാത്തത് മോശമായി പോയി എന്ന് ഗുരു എന്നെ തിരുത്തി. ഞാൻ അന്ന് വിജ്ഞാന സദസ്സിലിരുന്ന് കുറേ കാര്യങ്ങൾ കേട്ടു പഠിച്ച് എണീറ്റ് പോരാൻ ഒരുങ്ങവേ ഗുരു എന്നോട് ചോദിച്ചു, ഇനി വേറെ വിവാഹം വേണ്ടേ? ഭാര്യ മരിച്ചുപോയി, ശരി, വേറെ കല്യാണം വേണ്ടേ? ഞാൻ പറഞ്ഞു, കുൽത്തു മയ്യുസവ്വിജുനി വമാ അംലിക്കു ഇല്ലാ ദിർഹമൈൻ, ആരെനിക്ക് പെണ്ണിനെ തരാനാണ്? എന്റെ കയ്യിൽ ആകെയുള്ളത് 2 രൂപയാണ്, 2 ദിർഹം മാത്രം കയ്യിലുള്ള എനിക്കാരാണ് വിവാഹം കഴിപ്പിച്ചു തരിക? അതുകൊണ്ട് ഇനി ഞാൻ ആ കാര്യം ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പ്രസിദ്ധനായ ഗുരുവിനോട് മറുപടി പറഞ്ഞപ്പോ ഫഖാല അന, എന്നോട് പറഞ്ഞു, ഞാനുണ്ടടാ നിനക്ക് പെണ്ണ് തരാൻ. ഇത് കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചു. രാജകുമാരൻ വലീദിന് കൊടുക്കാത്ത പെൺകുട്ടി, അവിടെ കേളി കേട്ട തറവാട്ടിലെ സാമ്പത്തിക വിഷയത്തിലും ജ്ഞാനത്തിന്റെ വിഷയത്തിലും അതുല്യനായ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് എന്ന മഹാനുഭാവന്റെ ഓമന പുത്രി സുന്ദരിയായ പെൺകുട്ടിയെ എനിക്ക് തരികയോ? അതും ഞാനൊരു വിവാഹിതൻ, എന്റെ ഭാര്യ മരിച്ചുപോയതാണെങ്കിലും എനിക്കോ? എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത നിമിഷം നിക്കാഹ് നടക്കുകയാണ്. 2 രൂപയ്ക്ക് 2 ദിർഹമിന് എന്റെ ഗുരുനാഥൻ മകളെ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നു. ഫഖുംതു വമാ അദ്രീ മാ അസ്നഉ മിനൽ ഫറഹ്, സന്തോഷാധിക്യത്താൽ എന്തു ചെയ്യണമെന്നറിയാതെ എത്തും പിടിയുമില്ലാതെ ഞാൻ അവിടെ നിന്നെണീറ്റു. പെണ്ണിനെ പിന്നെ വീട്ടിലേക്ക് കൂട്ടാനൊന്നും സമയമായിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞു. ഇനി എന്നാ കൂട്ടുക? എന്നാണാവോ ഗുരു എന്നാണ് അതിന് പെർമിഷൻ തരിക? അറിയില്ല. ഞാൻ അവിടെ നിന്ന് ആ സദസ്സിൽ നിന്ന് എണീറ്റ് വീട്ടിലേക്കോടി. എന്റെ കൊച്ചുകൂര, ഭാര്യയില്ലാത്ത വീട്, ഉമ്മ മറ്റൊരു സ്ഥലത്താണ് താമസം, ഒറ്റക്ക് ഞാൻ താമസിക്കാനുള്ള എന്റെ കുടിൽ, ആ കുടിലിന്റെ ഉമ്മറപ്പടിയിലെത്തി ഞാൻ വീട്ടിനകത്തേക്ക് കയറി. സന്ധ്യയായിരിക്കുന്നു, ഞാൻ വിളക്ക് തെളിയിച്ചു, ഞാൻ വിളക്ക് കത്തിച്ചു. ഉടനെ മഗ്രിബ് വാങ്ങി വിളിക്കുന്നത് കേൾക്കുന്നു. എനിക്ക് നോമ്പുണ്ട്, ഞാൻ നോമ്പ് തുറന്നു.
മഗ്‌രിബി നമസ്കാരം നിർവഹിച്ചതിനു ശേഷം നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം നോക്കുമ്പോ കേവലം സൈത്തന്നയും റൊട്ടിയും മാത്രമാണ് എന്റെ വീട്ടിലുള്ളത്. ഞാനത് മുന്നിലേക്ക് എടുത്തു വെച്ച് അത് കഴിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് വാതിൽക്കൽ ഒരു മുട്ട് കേൾക്കുന്നത്. എന്റെ വാതിലിൽ മുട്ടുന്നു. ഞാൻ ഈ നോമ്പ് തുറക്കുന്ന തിരക്കിലാണ്. ഞാൻ ചോദിച്ചു, മൻഹാദ, ആരാണ് അപ്പുറത്ത്? അവിടെ നിന്ന് മറുപടി കേൾക്കുന്നു, ഇത് സഴീദാണ്. ഞാൻ എന്റെ മനസ്സിൽ സഴീദ് എന്നു പേരുള്ള കൂട്ടുകാരെ എല്ലാം മാറി മാറി ഓർത്തു. ഇല്ല, സഴീദ് ബിൻ അൽ മുസയ്യബ്, എന്റെ ഗുരു സഴീദ് ബിൻ അൽ മുസയ്യബിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. കാരണം എന്താ? എന്റെ ഗുരുനാഥൻ വീടും പള്ളിയും വിട്ട് 40 വർഷമായി പുറത്തു പോയിട്ടേയില്ല. ഒന്നുകിൽ വീട്, വീട് വിട്ടാൽ പള്ളി, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്റെ വാതിൽക്കലോ ഉണ്ടാവുകയില്ല. മറ്റേതെങ്കിലും സഴീദും ആരായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വാതിൽ തുറന്നപ്പോ എന്റെ ഗുരുനാഥൻ തന്നെ. ചെറിയ ഒരു നിലാവെട്ടത്ത് ഞാൻ എന്റെ ഗുരുവിന്റെ മുഖം കണ്ടു. ഉടനെ ഞാൻ മനസ്സിൽ, എന്റെ മനസ്സ് പറഞ്ഞു, ഈ വിവാഹം വേണ്ടെന്ന് പറയാനായിരിക്കാം, അല്ലെങ്കിൽ തൊലാഖ് ചോദിക്കാനായിരിക്കാം. ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും മുമ്പ് തൊലാഖ് ചൊല്ലിയാൽ മഹറിന്റെ പകുതിയെ പെണ്ണിന് അവകാശമുള്ളൂ. ആ പകുതി തിരിച്ചു തന്ന് തൊലാഖ് ചൊല്ലിക്കാൻ വേണ്ടിയായിരിക്കും ഗുരു വന്നതെന്ന് മനസ്സു വിചാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഗുരു, അങ്ങനെ അങ്ങോട്ട് വിളിപ്പിക്കുകയായിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നില്ലേ? അങ്ങെന്തിനാണ് ഈ സന്ധ്യാസമയത്ത് ഇങ്ങോട്ട് വന്നത്? സഴീദ് ബിൻ അൽ മുസയ്യബ് എന്ന ഗുരു എന്നോട് പറഞ്ഞു, ഞാനാണ് ഇങ്ങോട്ട് വരാൻ യോഗ്യനും അർഹനും. ഞാൻ എന്തിനാ വന്നതെന്നറിയോ? നിക്കാഹ് കഴിഞ്ഞ് ഇനിയും എന്തിനാണ് നീ തനിച്ച് താമസിക്കുന്നത്? നിന്റെ മണവാട്ടി ഇതാ, അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പിറകിൽ നാണിച്ച് നിൽക്കുന്നുണ്ട് എന്റെ മണവാട്ടിയായ അദ്ദേഹത്തിന്റെ മകൾ. ആ മകളെ മുന്നിലേക്ക് തള്ളി കൈപിടിച്ച് വലിച്ചുകൊണ്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ച്, ഇനി നീ ഇവളുമായി സന്തോഷത്തോടെ താമസിക്കുക, എന്നെ ഏൽപ്പിച്ചു തന്നു. ആ പെണ്ണ് നാണം കൊണ്ട് അവിടെ തന്നെ വീണുപോയി. ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ കിതാബുകളിൽ ഈ സംഭവം കാണാം. ആ പെണ്ണിനെ ഞാൻ വീട്ടിനകത്തേക്ക് വിളിച്ചു. എന്റെ ഗുരു അവിടെ നിന്ന് തിരിച്ചുപോയി. ആ പെണ്ണിനെ പിന്നെ മരണം വരെ ഞാൻ പൊന്നുപോലെ നോക്കി സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് സഴീദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്? അബ്ദുൽ മലിക് ബിനു മർവാൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ മകൻ വലീദ് രാജകുമാരന് വേൾക്കാൻ അനുവാദം നൽകുകയാണെങ്കിൽ, തന്റെ മകളെ രാജകുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പാണ് അവിടെ പ്രശ്നമായിരിക്കും. എന്റെ പെണ്ണിന് ബാസുരമായ സൗഖ്യമുണ്ടാവുകയില്ല. നല്ല ഭക്തരോടുകൂടെ ജീവിക്കുന്ന പെണ്ണിന് ഇഹവും പരവും സ്വർഗമായിരിക്കുമെന്നാണ് ജ്ഞാനികൾ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്വഭാവത്തിന് കീഴ്പ്പെടുന്നവരല്ല ജ്ഞാനികൾ. സ്വന്തം ഭാര്യമാരെ സമീപിക്കുകയാണെങ്കിൽ പോലും വികാരത്തിനടിമപ്പെടുകയല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിക്കുക, മനസ്സിന്റെ പ്രകൃതിപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക, അതായിരിക്കും അവരുടെ ലക്ഷ്യം. ഈ ഒരു വികാരത്തിന്റെ ഉദ്ദീപനത്തെ തടയാൻ ഒരുപാട് മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വദവാഉ ഹാദിഹിൽ ഇല്ല, അമിതമായ ഭോഗേച്ഛ, തീഷ്ണമായ കാമവികാരം, നിയന്ത്രണാതീതമായ കാമവികാരത്തിനുള്ള മരുന്ന് സലാസത്തു ഉമൂരിൻ, മൂന്നു കാര്യങ്ങളാണ്, മൂന്ന് മരുന്നുകളാണ് ഇസ്ലാമിന് തരാനുള്ളത്. ഒന്ന് അൽ ജൂഉ്, നിരന്തരം നീ വിശപ്പ് സഹിക്കുക, സുന്നത്ത് നോമ്പ് കൊണ്ട് ബന്ധപ്പെടുക. അതാണല്ലോ യുവ സമൂഹത്തെ വിളിച്ച് നബി തങ്ങൾ പറഞ്ഞത്, മനിസ്തതാമിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, പെണ്ണിനെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ശാരീരിക കരുത്ത് നിനക്കുണ്ടെങ്കിൽ നീ വിവാഹം കഴിക്കണം, അതാണ് നിനക്കുത്തമം. അങ്ങനെയല്ലെങ്കിലോ ഫഅലൈഹി ബിസ്സൗം, നോമ്പ് പിടിക്കുക. ഇന്നത്തെ നോമ്പ് കൊണ്ട് വികാരശമനം കിട്ടൂല. പലരും പറഞ്ഞിട്ടുണ്ട്, റമദാൻ മാസം മറ്റേത് മാസം ഇല്ലാത്തൊരു സോക്കടാണ്. ആ എന്താ സംഭവം? അങ്ങനെ തന്നെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഫാറ്റുള്ള ഭക്ഷണം, കൊഴുപ്പുള്ള ഭക്ഷണം ഈ റമദാനല്ല തട്ടിവിടുന്നത്. അതുകൊണ്ട് പകലന്നെ നോമ്പ് എങ്ങനെ വൈകുന്നേരം ആക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന വ്രതം എന്ന് പറയുന്നത്, നിന്റെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ ഒന്ന് കുറച്ച് കുറക്കുന്ന തരത്തിൽ ഈ നിയന്ത്രണമില്ലാത്ത കൊഴുപ്പ് കൂടിയ ഭക്ഷണം നിന്റെ കാമത്തെ വളർത്താനും ഉയർത്താനും പര്യാപ്തമായതാണ്. അതുകൊണ്ട് അൽ ജൂഉ്, നിരന്തരമുള്ള പട്ടിണി. രണ്ട്, വല്ലുൽ ബസർ, നിന്റെ ദൃഷ്ടിയെ താഴ്ത്തുക. അതാണല്ലോ ഒന്ന് രണ്ടാഴ്ചകളിൽ നാം പറഞ്ഞത്, കണ്ണ് താഴ്ത്തിയിട്ടില്ലെങ്കിൽ നീ ഉറപ്പാണ് വ്യഭിചാരത്തിൽ ചെന്ന് വീഴും. വ്യഭിചാരത്തിൽ ചെന്ന് വീഴാനുള്ള സാഹചര്യം അതൊക്കെ അങ്ങോട്ട് ഒപ്പിച്ചുവിടും. സാഹചര്യങ്ങൾ ഉണ്ടാക്കല, ആണും പെണ്ണും ഒത്തുകഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു വിഷയമല്ലെന്നാ.
എത്രയെത്ര ഭാര്യമാർ ഒരു പുരുഷന്റെ കീഴിൽ ജീവിക്കുന്ന പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കുന്നു. ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ഉണരണം സഹോദരന്മാരെ. ഈമാൻ നസഅല്ലാഹു മിൻഹു ഈമാൻ, അങ്ങനെ അങ്ങോട്ട് മരിച്ചു പോയാൽ പിന്നെ നരകാണ് നമുക്കുണ്ടാകുക. പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പടച്ച തമ്പുരാനോട് ഖേദിച്ച് കണ്ണിൽ നിന്ന് വെള്ളമൊഴുക്കി വിതുമ്പുന്ന തേങ്ങുന്ന മനസ്സോടുകൂടെ റബ്ബിനോട് പറയാ രക്ഷപ്പെടുക. അപ്പൊ ഒന്ന് അൽ ജൂഅ് മരുന്ന്, ഒന്ന് സുന്നത്ത് നോമ്പുകൾ, രണ്ട് ഖല്ലുൽ ബസർ ദൃഷ്ടിയെ നിയന്ത്രിക്കുക, മൂന്ന് വൽ ഇസ്തിഗാര ബിശുഗലിൻ യസ്തൗലാ അലൽ ഖൽബ്, എപ്പോഴും മനസ്സിന് പണി കൊടുക്കുക. മനസ്സിലായില്ല, ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നവർക്കാണ് ഈ അസുഖമൊക്കെ കൂടുക. വൽ ഇസ്തിഗാര ബിശുഗലിൻ, കൽബിന് ഹൃദയത്തിന് ജോലി കൊടുക്കുക. ഏതേത് സമയത്തും മനസ്സിന് ജോലി ഉണ്ടാവുക. മനസ്സിന് ജോലി ഉണ്ടാ തടിക്ക് പണിയില്ലെങ്കിലും നല്ല കാര്യങ്ങളുമായി മനസ്സിനങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക. ഫ്രീ ആക്കി വിട്ടാലാണ് പിശാച് കയറി വന്ന് പണിയുക. അതുകൊണ്ട് തന്നെ മനസ്സിനെ കയറൂരി വിടാതെ നല്ല ചിന്തകളിലൂടെ മനസ്സിനെ മുന്നോട്ട് നയിച്ചാൽ ഈ മൂന്ന് മാർഗങ്ങളിലൂടെ നിനക്ക് നിന്നിലെ വികാരത്തെ ഒതുക്കാനും നിയന്ത്രിക്കാനും സാധിക്കും. അങ്ങനെ നിയന്ത്രിച്ചാൽ നിനക്ക് ഇൻഷാ അല്ലാ വൈകാരിക ശമനത്തിലെ അതിന്റെ മൂർച്ച സമയത്ത് അതിന്റെ ലാസ്റ്റിംഗ് ടൈമിൽ ഉണ്ടാകുന്ന പരമാനന്ദം, അത് സ്ഥായിയായി നിലനിൽക്കുന്ന അവസാനിക്കാത്ത നിലയിൽ അതങ്ങ് നിലനിൽക്കുന്ന ആനന്ദം, അതാണ് സ്വർഗീയ ആനന്ദം. അത് വേണ്ടേ നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകട്ടെ. അത് ലഭിക്കണമെങ്കിൽ നൈമിഷികമായ ഈ സുഖത്തെ ത്യജിക്കുകയും ഈ സുഖത്തിന്റെ പിറകെയുള്ള ഓട്ടം അവസാനിപ്പിക്കുകയും വേണം. അല്ലാഹു അതിന് നമുക്ക് അവസരം തെളിയിച്ചു തരട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.